സ്ഥിരതയും ദൃഢതയുമുള്ള ദൈവിക ബന്ധമാണ് പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥനയുടെ 3-ാമത്തെ തലം മുട്ടുക, നോക്ക്. മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ഞാൻ മഹാരാഷ്ട്രയിൽ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ചെറിയ അനുഭവമുണ്ടായി. ഞങ്ങൾ 3 സ്നേഹിതന്മാരും കൂടെ ഞങ്ങളുടെ അടുത്ത് പരിചയമുള്ള ഒരാളിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾ സന്ധ്യയ്ക്ക് യാത്ര ആരംഭിച്ചു. ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് ഈ ഭവനത്തിൽ ചെല്ലാം എന്നുള്ള അനുമാനത്തിലാണ് യാത്ര തുടങ്ങിയത്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ബസ്സുകളൊന്നും സമയത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് രാത്രി 12:30 മണിയായി. ഞങ്ങൾക്കും സ്ഥലം പരിചയമില്ല, ചെറുപ്പക്കാരാണ്. എന്നാൽ ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് ധൈര്യത്തോടെ അങ്ങ് പോവുകയാണ്. ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ വഴി കണ്ടുപിടിച്ച് ഈ വീട്ടിൽ ചെന്നു. ഞങ്ങൾ മുട്ടുകയാണ്. മുട്ടി 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 ഒത്തിരി സമയമെടുത്തു. ഒരു 20-25 മിനിറ്റ് ഞങ്ങളവിടെ നിന്നു. ഒത്തിരി ബഹളം വെച്ച് കൊട്ടാൻ വെക്കും രാത്രിയിൽ. ചുറ്റുപാടുള്ളവർ കേട്ടിട്ട് എഴുന്നേറ്റ് വന്നാൽ അതിനും കഷ്ടം. കള്ളന്മാരൊന്നും വിളിക്കത്തില്ലേ. എങ്കിലും ഞങ്ങൾ കൊട്ടി. എവിടെ പോകാനായി ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത്? അവസാനം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്നാൽ ഗതിയൊന്നുമില്ല, മറ്റുള്ളവരൊക്കെ ഈ കൊട്ടും ശബ്ദവും കേട്ടിട്ട് ഓടി വന്നാൽ ഞങ്ങൾ വെട്ടിലാവും, അതുകൊണ്ട് രക്ഷപ്പെടുന്ന നല്ലത്. എവിടെയെങ്കിലും പതുക്കെ നടന്നു പോയി ബസ് സ്റ്റാൻഡിൽ വല്ലതും വെളുപ്പംകാലാകുന്നിടം വരെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ നടന്നു. പതുക്കെ നടന്ന് ഒരു 100 ഫീറ്റ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു വിളി കേട്ടു അടുത്തുനിന്ന്. ഞങ്ങൾ വളരെ അടുത്ത് ശ്രദ്ധിച്ചപ്പോൾ അത് ആ വീട്ടിനകത്ത് നിന്നു. ഞങ്ങൾ തിരികെ ചെന്നു. ആരാണ് എന്നകത്തു നിന്ന് ചോദിച്ചു. ഞങ്ങൾ പേര് പറഞ്ഞു. അവസാനം വാതിൽ തുറന്നു. രാത്രി 1:30 കഴിഞ്ഞു. ഞങ്ങൾ അകത്ത് കയറി. ആ സംഭവം ഞാൻ സാധാരണ മറക്കാത്തൊരു സംഭവമാണ്. അറിവില്ലാത്ത, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വേറൊരു നാട്ടിൽ നിന്ന് ചെല്ലുന്ന എന്നെപ്പോലുള്ളൊരു ചെറുപ്പക്കാരൻ, അങ്ങനെയൊക്കെയുള്ളതായ അവസ്ഥകളിൽ ചെന്നുപെട്ടാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ആ മനുഷ്യൻ ഞങ്ങളുടെ സ്നേഹിതനായതുകൊണ്ടും ഏത് സമയത്തും ചെന്നാൽ തുറക്കും എന്നുള്ള ആ ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ ചെന്നു, മുട്ടി. സ്വല്പം ബുദ്ധിമുട്ടും താമസവും ഒക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം വീട് തുറന്നു. ഞങ്ങൾക്ക് അകത്ത് കയറുവാനിടയായി. സമാധാനമായി. വിശുദ്ധ ബൈബിളിൽ തുറന്ന വാതിൽ എന്ന പദപ്രയോഗം
പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്ന് ലഭിക്കുന്നതിന് തുല്യമായിട്ടാണ് യേശു കർത്താവ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തെ വാതിലിൽ കൈ ചുരുട്ടി ഇങ്ങനെ ഒരാൾ കൊട്ടിയാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും, അകത്തിരുന്ന് ആരാണ്, എന്തിനാണ് വന്നത് നിങ്ങൾ ചോദിക്കും. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കൊട്ടിക്കൊണ്ടേയിരിക്കും, അകത്ത് ആ ഏതെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് വളരെ കാതോർത്തിരിക്കും. ശബ്ദം കേട്ടാൽ ഉണർന്നു, ഞങ്ങൾ കൊട്ടിയ ശബ്ദം കേട്ടു, വാതിൽ തുറക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് ആശയം. ഈ ചിത്രം തന്നെയാണ് യേശു തമ്പുരാൻ ഇവിടെ നമ്മളെ വരച്ച് കാട്ടുന്നത്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു വാതിൽ തുറന്ന് ലഭിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ആ ജീവിതം, ആ പ്രാർത്ഥന. ഒരു വാതിലിൽ നമ്മൾ പോയി മുട്ടുന്നതിന് തുല്യമാണ് ദൈവസ്ഥാനത്ത് നമ്മൾ കഴിക്കുന്ന അപേക്ഷ. അപ്പോൾ പ്രാർത്ഥന ഒരു വാതിൽ നമ്മൾ മുട്ടുന്നതിന് തുല്യമെങ്കിൽ, ഒരു പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം ലഭിക്കുന്നതുവരെയും നമ്മൾ മുട്ടിക്കൊണ്ടേയിരിക്കണം, നിർത്താതെ മുട്ടിക്കൊണ്ടിരിക്കണം, ക്ഷീണിക്കാതെ മുട്ടിക്കൊണ്ടിരിക്കണം, തളരാതെ മുട്ടിക്കൊണ്ടിരിക്കണം, സംശയിക്കാതെ മുട്ടിക്കൊണ്ടിരിക്കണം. വാതിൽ ഏത് സമയത്തും തുറന്നു ലഭിക്കും, എൻ്റെ പ്രാർത്ഥന ഏത് സമയത്തും കേൾക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ തലം. യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇനിയും വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു ആഴമായ അർത്ഥമാണ്, രഹസ്യമാണ്, ആത്മീയ ഉൾക്കാഴ്ചയാണ് ആ വാക്യത്തിലുള്ളത്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മാത്രമല്ല, വീണ്ടും ജനനം പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല, കർത്താവിനെ ഒരു വ്യക്തി രക്ഷിതാവായി ഉള്ളങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, അതും അതിനകത്തുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി യേശു കർത്താവ് ആകാംക്ഷയോടെ, വ്യഗ്രതയോടെ, വളരെ ലാളിത്യത്തോടെ എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ വാതിലിനുള്ളിൽ. അങ്ങനെയുള്ള ഒരു പിതാവിൻ്റെ ചിത്രമാണ് നമ്മൾ അതിൽ കാണേണ്ടത്. രണ്ടാമത്, ആ പിതാവ് നമ്മുടെ ശബ്ദം കേട്ട് നമ്മൾ മുട്ടിയാൽ ആരെങ്കിലും വാതിൽ മുട്ടിയാൽ ഞാൻ തുറക്കും, ആ പിതാവ് വളരെ മനസ്സലിവോടുകൂടെ നമ്മുടെ അടുത്ത് വന്ന് വാതിൽ തുറന്നു തരും. വാതിൽ തുറക്ക മാത്രമല്ല, അകത്ത് പ്രവേശിക്കും, പിതാവുമായിട്ടുള്ള ഒരു ബന്ധം. ദൈവത്തെ ഭയപ്പെട്ടും പേടിച്ചും അലറിക്കുകയും പരിഭ്രാന്തിയോടുകൂടെയല്ല നമ്മൾ ബന്ധപ്പെടേണ്ടത്. വിശുദ്ധ ബൈബിൾ
യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹമുള്ള, കരുണയുള്ള, മനസ്സലിവുള്ള കർത്താവ്. കർത്താവ് എപ്പോഴും ക്ഷമിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കർത്താവായിട്ടാണ് ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലാതെ വടിയെടുത്ത് ഇപ്പോൾ ഞാൻ നിന്നെ വെട്ടിമുറിക്കും, നിന്റെ പാപമെല്ലാം എണ്ണി എണ്ണി വായിക്കും, അതൊക്കെ കർത്താവ് നീതിമാനാണ്, പാപം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മനസ്സലിവാണ്. നമ്മൾ മുട്ടിയാൽ തീർച്ചയായും വാതിൽ തുറന്നിരിക്കും, അകത്ത് പ്രവേശനം തന്നിരിക്കും. എന്തിനു വന്നു എന്ന് ചോദിച്ച് തിരസ്കരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. ഇനിയും അതുമാത്രമല്ല, ഒരു കാര്യം കൂടുണ്ട്. ഐ വിൽ സബ് വിത്ത് ഹിം, ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. അതെന്തിനെയാണ് ചിത്രീകരിക്കുന്നത്? കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരുമായിട്ടാണ്? സ്നേഹിതരുമായിട്ടാണ്. ഒരേപോലെ ഹൃദയവും ചിന്തകളും വ്യാപാരം ചെയ്യുന്ന വ്യക്തികൾ തമ്മിലാണ് സാധാരണ നമ്മൾ പിക്നിക്കിന് പോകുന്നതും ഭക്ഷണത്തിന് പോകുന്നതും അല്ലെ നമ്മൾ വീട്ടിൽ വിളിക്കുന്നതുമൊക്കെ. അപ്പോൾ ദൈവം നമ്മുടെ ഒരു കൂട്ടുകാരനായി, ഒരു സ്നേഹിതനായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മെ അകത്ത് പ്രവേശിച്ചിട്ട് പ്രവേശിപ്പിക്കുക മാത്രമല്ല, അകത്ത് പ്രവേശിപ്പിച്ചിട്ട് ഒരു കോണിക്ക് നമ്മളെ ഇരുത്തുക മാത്രമല്ല, ആ ഭവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ചിത്രം നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടാൽ അതിൻ്റെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഊണുമേശ, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. ആ ഏറ്റവും മുഖ്യ സ്ഥാനത്ത് ഒരു സ്നേഹിതനെ പോലെ നമ്മെ ഇരുത്തി നമ്മോടുകൂടെ കുശലം പറഞ്ഞ് സ്നേഹം പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം. മുട്ടുവീൻ, തുറക്കും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളങ്ങളിൽ രക്ഷിതാവായി സ്വീകരിക്കാതെ ആരെങ്കിലും കർത്താവിനെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എൻ്റെ രക്ഷകനായി കൈക്കൊള്ളാതെ എന്നെ കേൾക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തു ഒരു മതത്തിൻ്റെ ആളല്ല, യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, സകലത്തെയും ഉളവാക്കിയ ഈ ലോകത്തിൽ നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം തന്നെ മഹിമ വെടിഞ്ഞ് നമ്മെപ്പോലെ മനുഷ്യനായി അവതരിച്ച ഒരു പുരുഷനാണ് യേശുക്രിസ്തു. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തിൻ്റെ മകനായി, മകളായി ജീവിക്കുവാൻ ഒരു വലിയ ആഹ്വാനം കർത്താവിന് തരുന്നു. സമയം വൈകിപ്പോയിട്ടില്ല. ആരെന്ന് കർത്താവ് നോക്കുന്നില്ല, ചോദിക്കുന്നില്ല, പാപങ്ങളുടെ പട്ടിക നിരത്തി വെക്കുന്നില്ല. ദൈവത്തെ മറുതലിച്ച് ഓടി നാം മാറിയത് കർത്താവ് ഓർക്കുന്നില്ല. ആരെങ്കിലും വാതിൽ മുട്ടിയാൽ, ആരെങ്കിലും, എനിബഡി, ഹൂഎവർ, ഞാൻ വാതിൽ തുറക്കും, ഞാൻ നിന്റെ സ്നേഹിതനാകും, ഞാൻ നിന്നോടുകൂടെ സ്നേഹം പങ്കുവെക്കും, കൂട്ടുകാരനായിരിക്കും. ആ കർത്താവിനെ കൈക്കൊള്ളുവാൻ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഐ ആം ദ ഡോർ. ആരെങ്കിലും അകത്ത് പ്രവേശിച്ചാൽ, ആരെങ്കിലും അകത്ത് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചാൽ ഇതാ ഞാനാണ് വാതിൽ. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും എല്ലാ തുറകളിലേക്കും നിന്റെ ജീവിതത്തെ തുറന്നു കൊടുത്തിട്ട് ആ കർത്താവാകുന്ന വാതിലിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ മാർ വിളിക്കുകയാണ്.
നമ്മെ നോക്കി കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അന്വേഷണം തന്നെയാണ് പ്രാർത്ഥന. അന്വേഷിപ്പീൻ, കണ്ടെത്തും. തുടർമാനമായി മുട്ടുക, തുടർമാനമായി വിളിക്കുക. ബുദ്ധിമുട്ടിൻ്റെയും എതിർപ്പിൻ്റെയും മധ്യത്തിലും കർത്താവിനെ വിളിക്കുന്ന ഒരു സ്വഭാവം. ഇനി കർത്താവിൻ്റെ രക്ഷ വായസ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പൈതങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മളെങ്ങനെയാണ് കർത്താവിനെ അനുകരിക്കുന്നത്? ചെറിയ ബുദ്ധിമുട്ടും ഭാരങ്ങളും വരുമ്പോൾ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെ? ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ വിശ്വാസം പതറിപ്പോകുന്നുണ്ടോ? നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം അതിന് ഉലച്ചിൽ പറ്റുന്നുണ്ടോ? ആടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ കർത്താവിനെ തന്നെ സംശയിച്ച് ദൈവത്തെ വിട്ടിട്ട് പള്ളിയും വേണ്ട, ഭക്തിയും വേണ്ട, ബൈബിളും വേണ്ട എന്ന് പറഞ്ഞ് അതിനെയെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഒരു വിരക്തിയുള്ള മനോഭാവത്തോടുകൂടെ ഇരിക്കുന്നവരാണോ? കർത്താവ് പറയുന്നു, ഞാൻ വാതിൽ. ജീവിതത്തിൻ്റെ ഏത് തുറകളിലാണെങ്കിലും, ഏത് സ്ഥിതിവിശേഷത്തിലാണെങ്കിലും കർത്താവ് പറയുന്നു, മുട്ടുവീൻ, ഞാൻ തുറക്കാം, ഞാൻ വാതിലാകുന്നു, എന്നെ അന്വേഷിപ്പീൻ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ഏത് പ്രശ്നങ്ങളും നീ അറിയുന്നതിനേക്ക് അപ്പുറമായി അറിയുന്നവനും അതിന് ഒരു ശാന്തത വരുത്തുവാൻ, അതിന് ഉത്തരം തരുവാൻ ഞാൻ മതിയായവനുമാണ്. അതാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ തലം. ബുദ്ധിമുട്ട് ഉള്ള സമയത്ത് ഓടിക്കളയുന്ന ഒന്നല്ല, എതിർപ്പിൻ്റെ മധ്യത്തിൽ നിരാശപ്പെട്ട് മാറിയിരിക്കുന്ന ഒന്നല്ല, ഉത്തരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ സംശയിച്ചിരിക്കുന്ന, അവിശ്വസിക്കുന്ന ഒന്നല്ല, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുമ്പോൾ ദൈവത്തെ മനഃപൂർവ്വമായി സംശയിക്കുന്ന ഒന്നല്ല, മറിച്ച് സംശയത്തിന് അതീതമായ ദൈവിക വിശ്വാസം, സാഹചര്യങ്ങൾക്ക് അപ്പുറമായ ദൈവത്തിലുള്ള ആശ്രയം. ബുദ്ധിമുട്ടിൻ്റെയും എതിർപ്പിൻ്റെയും നടുവിലും ദിനംതോറും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന ജീവിതശൈലി, അതാ മുട്ടുക എന്ന് പറഞ്ഞാൽ. വിട്ടുകളയുന്നതല്ല, കീപ് ഓൺ നോക്കിങ്, മുട്ടിക്കൊണ്ടേയിരിക്കുക, അവൻ അവിടെ ഉണ്ട്. യേശു നമ്മുടെ അടുത്തുണ്ട്, ദൈവം നമ്മുടെ അടുത്തുണ്ട്. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാക്തത്വം നമ്മൾ ഓർക്കണം. അങ്ങനെ എല്ലാ സമയത്തും, ഏത് സമയത്തും കർത്താവ് വാതിൽ തുറക്കും എന്നുള്ള ആ തീവ്രമായ അഭിലാഷത്തോടെ, ആകാംക്ഷയോടെ മുട്ടുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് കൈവരിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം അത്ര സ്ഥിരതയുള്ളതാകണം, ദൃഢമുള്ളതാകണം. എനിക്കെന്തു കിട്ടുന്നു, എപ്പോൾ കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, എത്രമാത്രം കിട്ടുന്നു എന്നുള്ളതിനെ അളന്ന് അതിനനുസൃതമായി ദൈവത്തെ വിളിക്കുന്ന, അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ പുറകെ പോകുന്ന ഒരു ജീവിതമല്ല, മറിച്ച് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമായി എൻ്റെ ദൈവത്തെ നേടുന്ന ഒരു മുട്ടൽ, ഒരു തട്ടൽ, ഒരു ജീവിതത്തിൻ്റെ ശൈലി. തുറന്ന വാതിൽ സുവിശേഷ പ്രഘോഷണത്തിൽ ബന്ധത്തിൽ ബൈബിൾ വളരെ
വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശാലതും ഫലവത്തായമായ ഒരു വാതിൽ എനിക്കായി തുറന്ന് കിടക്കുന്നു. നാം മുട്ടുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, സുവിശേഷ വേലയ്ക്ക്, സുവിശേഷ പ്രഘോഷണത്തിന് എത്രമാത്രം സാധ്യതകൾ ഉണ്ടോ ആ സാധ്യതകളെയെല്ലാം നേടിയെടുക്കേണ്ടതിനു വേണ്ടി കർത്താവിനെ ബദ്ധപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകും. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെടുക, എല്ലാവരും സുവിശേഷം കേൾക്കുക, എല്ലാവരും ഈ വാതിലിന് അടുത്ത് അകത്തേക്ക് കയറുക, ഈ വാതിലിനുള്ളിൽ അല്ലാത്തവരും എനിക്കുണ്ട്, അല്ലാത്ത ആടുകളും എനിക്കുണ്ട്, അവരും ഇതിനകത്തേക്ക് വരേണ്ടതാകുന്നു എന്ന് നല്ല ഇടയൻ പറയുന്നു. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടിയും സുവിശേഷ വേലയുടെ സാധ്യതകളെക്കുറിച്ചും ബദ്ധപ്പെടുത്തിക്കൊണ്ട് മുട്ടുന്ന ഒരു ജീവിതശൈലി നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം. മുട്ടുവീൻ, തുറക്കപ്പെടും. സുവിശേഷം കേൾക്കാത്ത വ്യക്തികൾ സുവിശേഷം കേൾക്കണം. കർത്താവിനെ അംഗീകരിക്കാത്ത വ്യക്തികൾ കർത്താവിനെ അറിയണം. സുവിശേഷത്തിന് വേണ്ടി വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ തുറക്കപ്പെടണം, സമൂഹങ്ങൾ തുറക്കപ്പെടണം, ഗോത്രവർഗക്കാർ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. തുറന്ന വാതിൽ, മുട്ടുവീൻ, എന്നാൽ തുറക്കും. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉറപ്പും നമ്മുടെ ധൈര്യവും നമ്മുടേതായ ഭൗതിക ലോകത്തിന് ഒതുങ്ങി നിൽക്കുന്ന ഒരു മുട്ടലും തട്ടലും പ്രാർത്ഥനയുമാകാതെ വിശാലമായി യേശുവിൻ്റെ രാജ്യം പ്രഘോഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ നല്ല വർത്തമാനം, സദർത്തമാനം എല്ലാവരും കേട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ, യേശുവാകുന്ന വാതിലിനകത്തേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുന്ന രീതിയിൽ ഒരു ദൈവവേദൻ്റെ പ്രാർത്ഥന മാറണം. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം ലഭിച്ചോ എന്നുള്ളതായിരിക്കരുത് എൻ്റെ ചിന്ത. എന്തുകൊണ്ട് ഉത്തരം താമസിക്കുന്നു എന്നുള്ളതായിരിക്കരുത് എൻ്റെ ചിന്ത. എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ചിന്ത. ഊഹിച്ച് സംശയിച്ച് കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെപ്രാളം കൊള്ളുന്ന ഒരു മനോഭാവമാകരുത് നമ്മുടെ ജീവിതശൈലി. മറിച്ച് എല്ലാറ്റിനുപരിയായി ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു ജീവിതശൈലിയാകണം പ്രാർത്ഥന എന്നുള്ളതും പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം, ഒരു ശൈലിയാക്കാം. ഈ മൂന്ന് തലങ്ങളിലേക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അടിസ്ഥാന ആവശ്യങ്ങൾ, നമ്മുടേതായ ജീവിതത്തിൻ്റെ കർത്താവിനെ കണ്ടെത്തുവാനുള്ളതായ അന്വേഷണത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട്. മൂന്ന്, സുവിശേഷ ഘോഷണത്തിനും ജീവിതത്തിൻ്റെ സാരങ്ങൾക്ക് അപ്പുറമായ രീതിയിൽ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുന്ന ആ വ്യഗ്രതയും അന്വേഷണവും. ഈ ചിന്തകൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വിപ്ലവകരമാക്കട്ടെ. പ്രാർത്ഥിക്കുവാനുള്ള കൂടുതൽ ഉത്തേജനവും ധൈര്യവും നമുക്ക് തരട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാനും വളരുവാനും നമുക്ക് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയും എന്നുള്ള അപേക്ഷയും നിങ്ങളോട് തന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടെ വചനത്തിൽ കൂടെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജൽപ്പനം മാത്രമാകാതെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ, അത് ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ഭവനത്തിലും സഭാതലങ്ങളിലും മാത്രമല്ല, അതിനപ്പുറമായി സുവിശേഷത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരുവാനും ശക്തി പ്രാപിക്കുവാനും ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു.
ഞങ്ങളെ താഴ്മയോടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ബലഹീനരായ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ ധന്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.